ഒരു സെർച്ചിനാണ് വന്നത്, സാധനങ്ങൾ സീസ് ചെയ്യാനാണ് വന്നത്, അതുപോലെ തന്നെ ഓഫീസ് സീൽ ചെയ്യാനാണ് വന്നത് എന്നൊക്കെയാണ് ആദ്യം അവർ പറഞ്ഞത്. പക്ഷേ അവരെ ഓഫീസ് സീൽ ചെയ്തില്ല. പക്ഷേ ഇനി നിങ്ങൾ അധികം പ്രവേശിക്കരുത് എന്നൊരു വാക്കാൽ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 37 സാധനങ്ങൾ മൊത്തം അവരെടുത്ത് കൊണ്ടുപോയി. CCTV-യുടെ DVR, നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും CPU, മോണിറ്റേഴ്സ്, നമ്മുടെ ക്യാമറകൾ, 4-inch ക്യാമറകൾ, പിന്നെ മെമ്മറി കാർഡുകൾ, അതുപോലെ അത്തരത്തിൽ എല്ലാ സാധനങ്ങളും അവരെടുത്ത് സീസ് ചെയ്ത് കൊണ്ടുപോകാം. അദ്ദേഹം ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ ഒക്കെ ആണ് എന്നതുപോലെയാണ് അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അത് എന്താണ് പോലീസ് അങ്ങനെ ചെയ്യുന്നത്, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും. മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നതാണ്. മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിരിക്കാം. നമ്മുടെ നാടൻ മലയാളി പൂട്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഗുണമാകുമെന്നൊരു വിചാരത്തിലാവാം മറ്റു മാധ്യമങ്ങൾ കണ്ടടക്കുക. പക്ഷേ ഇതൊരു തുടക്കമാണ് എന്ന് അവരെ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഞങ്ങളാണെങ്കിൽ നാളെ നിങ്ങളാകും എന്നുള്ള ഒരു ബോധം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അതിലേറ്റവും പ്രശ്നമുണ്ടായത് സ്ത്രീകളുടെ വീട്ടിൽ ചെന്ന് അവരെ റെയ്ഡ് ചെയ്യുകയും അവരുടെ ബന്ധു ഭർത്താവിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുകയും അവരുടെ ബന്ധുവീടുകളിൽ റെയ്ഡ് ചെയ്യുകയും ഇതിനൊക്കെ പുറമെ അവരെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. അത്തരത്തിൽ വലിയൊരു സംഘടിതമായ നീക്കമാണ് ഇന്നലെ ഇവിടെ മറുനാടൻ മലയാളിക്കെതിരെ നടന്നത്. ഒരു തരത്തിലും വഴങ്ങാത്ത, സ്വാധീനിക്കപ്പെടാത്ത, സത്യസന്ധമായ നീതിബോധത്തോടെയും കൂടി കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും മറുനാടൻ മലയാളി ഭയപ്പെടില്ല. വീണ്ടും മറുനാടൻ പൂർവാധിക ശക്തിയോടെ വരും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇന്നലെ ശരിക്കും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ 5 മണിയായപ്പോൾ എനിക്ക് ഫോൺ വന്നു പല സ്റ്റാഫിൻ്റെയും വീടുകളിൽ പോലീസ് എത്തിയെന്നുള്ളത്. എന്ന് പറയുമ്പോൾ രാവിലെ കരുനാഗപ്പള്ളിയിൽ ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ, അതിൻ്റെ പുറമെ കൊല്ലത്ത്, കണ്ണൂർ, വയനാട്ടിൽ സ്റ്റാഫുകളുടെ കുടുംബ വീടുകളിലും അവരുടെ ഭാര്യമാരുടെ വീടുകളിൽ, സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ പോലീസ് റെയ്ഡ് നടത്തുന്നു രാവിലെ അതിരാവിലെ. അപ്പോൾ അത് ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേനും കൊച്ചി ഓഫീസ് റെഡി ചെയ്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി. ഇവിടെ ഒരു 12 മണിയായപ്പോഴാണ് പോലീസ് സംഘം എത്തിയത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവനന്തപുരം ഓഫീസിലെത്തുക. അത് സെൻട്രൽ ACP ചുമതലപ്പെടുത്തിയ ഒരു സംഘമാണ് എത്തിയത്. നമ്മുടെ മെഡിക്കൽ കോളേജ് CA നേതൃത്വത്തിലാണ് വന്നത്. അപ്പോൾ അവർ വന്ന കാര്യങ്ങൾ പറഞ്ഞൊരു സെർച്ചിനാണ് വന്നത്, സാധനങ്ങൾ സീസ് ചെയ്യാനാണ് വന്നത്, അതുപോലെ തന്നെ ഓഫീസ് സീൽ ചെയ്യാനാണ് വന്നത് എന്നൊക്കെയാണ് ആദ്യം അവർ പറഞ്ഞത്. പക്ഷേ അവരെ ഓഫീസ് സീൽ ചെയ്തില്ല. പക്ഷേ ഇനി നിങ്ങൾ അധികം പ്രവേശിക്കരുത് എന്നൊരു വാക്കാൽ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേസമയം അവർ മുഴുവൻ കമ്പ്യൂട്ടറുകൾ, നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 20-25 സാധനങ്ങൾ, 37 സാധനങ്ങൾ മൊത്തം അവരെടുത്ത് കൊണ്ടുപോയി. CCTV-യുടെ DVR, നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും CPU, മോണിറ്റേഴ്സ്, നമ്മുടെ ക്യാമറകൾ, 4-inch ക്യാമറകൾ, പിന്നെ മെമ്മറി കാർഡുകൾ, അതുപോലെ അത്തരത്തിൽ എല്ലാ സാധനങ്ങളും അവരിവിടുന്ന് സീസ് ചെയ്തുകൊണ്ട് പോകാനുണ്ടായത്. നമ്മൾ ഒരു തരത്തിലും വർക്ക് ചെയ്യരുത് എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ ഓഫീസിൽ, പിന്നെ കാസർഗോഡ് ഉണ്ടായിരുന്ന ഓഫീസിൽ, ഓഫീസല്ല അതാ റിപ്പോർട്ടറുടെ ഓഫീസ്, കൊച്ചി ഓഫീസ്, നമ്മുടെ തിരുവനന്തപുരം ഓഫീസ്, കൊച്ചി ഓഫീസ്, പിന്നീട് മറ്റ് ജില്ലകളിലുള്ള വീടുകളിൽ കയറി അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പുകൾ, അവരുടെ ഫോണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതിലേറ്റവും പ്രശ്നമുണ്ടായത് സ്ത്രീകളുടെ വീട്ടിൽ ചെന്ന് അവരെ റെയ്ഡ് ചെയ്യുകയും അവരുടെ ബന്ധു ഭർത്താവിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുകയും അവരുടെ ബന്ധുവീടുകളിൽ റെയ്ഡ് ചെയ്യുകയും ഇതിനൊക്കെ പുറമെ അവരെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. അത്തരത്തിൽ വലിയൊരു സംഘടിതമായ നീക്കമാണ് ഇന്നലെ ഇവിടെ മറുനാടൻ മലയാളിക്കെതിരെ നടന്നത്. ഈ നീക്കത്തെ മറുനാടൻ എങ്ങനെ നേരിടാനാണ് ഇനിയുള്ള പ്ലാൻ? ഇല്ല, മറുനാടൻ മലയാളി എന്ന് പറയുന്നത് നമ്മുടെ ഷാജനസ്കറിയ, ചീഫ് എഡിറ്റർ ഷാജനസ്കറിയയുടെ വിയർപ്പ് കൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് മറുനാടൻ മലയാളി. അദ്ദേഹം അതിൻ്റെ 16 വർഷമായി ഈ പ്രസ്ഥാനം ആരംഭിച്ച് അത് വളർത്തി. ആദ്യം വെബ് പേജായിരുന്നു അത്, വെബ് പേജ്, പിന്നീട് ചാനലുണ്ട്, വെബ് പേജുകളുണ്ട്. അതങ്ങനെ അദ്ദേഹം വളർത്തി കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നലെ പോലീസ് റെഡി ചെയ്ത് കൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും എന്ന് പറയുക.
അപ്പോൾ അത് അങ്ങനെ അദ്ദേഹത്തെ പെട്ടെന്ന് ഒറ്റയടിക്ക് വായടപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട, കാരണം അത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം. ഒരു തരത്തിലും വഴങ്ങാത്ത, സ്വാധീനിക്കപ്പെടാത്ത, സത്യസന്ധമായും നീതിബോധത്തോടെയും കൂടി കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും മറുനാടൻ മലയാളി ഭയപ്പെടില്ല. വീണ്ടും മറുനാടൻ പൂർവാധികം ശക്തിയോടെ വരും. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ സഹകരണ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അദ്ദേഹം വിജയകരമായി വളരെ ഇതിനും കരുത്തനായിട്ട് തിരിച്ചു തന്നെ വരും. മറുനാടൻ മലയാളി അവസാനിച്ചു എന്നാണ് പലരും കരുതുക. പക്ഷേ ഒരിക്കലും അല്ല, മറുനാടൻ മലയാളി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അത് കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിൻ്റെ ഈ നടപടിയൊക്കെ മറുനാടൻ മലയാളിയെ തളർത്താനല്ല പോയിരിക്കുക, ജനങ്ങളുടെ ഇടയിൽ അതിന് കൂടുതൽ എന്താ കൂടുതലായിട്ടുള്ള സഹകരണമാണ് നേടിക്കൊടുത്തിരിക്കുക മറുനാടൻ മലയാളിക്ക്. സ്റ്റോറിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇന്നുള്ള സ്റ്റാഫുകളെ തേജോവധം ചെയ്യണോ കേരള പോലീസ്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതൊരു ഒരു അപകീർത്തി കേസാണ്. അപകീർത്തി കേസിൽ മറ്റൊരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് ജാമ്യമില്ലാത്ത കുറ്റമാക്കി മാറ്റിയത്. അപ്പോൾ അപകീർത്തി കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരള പോലീസ് ഇത്രയധികം സാഹസം കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരളം മുഴുവൻ ഇന്നലെ റെയ്ഡ് ചെയ്തു, ഇന്നും പല സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇതിന് എന്തുമാത്രം ചിലവ് തന്നെ വരും ഗവൺമെൻറ്റിന്, ഇതിൻ്റെ പോലീസിനൊക്കെ എത്രയോ ചിലവുകൾ വരും. അദ്ദേഹം ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ ഒക്കെ ആണ് എന്നതുപോലെയാണ് അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അത് എന്താണ് പോലീസ് അങ്ങനെ ചെയ്യുന്നത്, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പുള്ളിയുടെ ഫേസ്ബുക്കിൽ. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, മറുനാടൻ മാത്രമേ ഉള്ളൂ ഉള്ളു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കാണാറില്ല, പക്ഷേ എങ്ങനെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഓരോ ദിവസവും അദ്ദേഹം ഓരോ പോസ്റ്റുകൾ ഇടും, അതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്കും തോന്നുക. അദ്ദേഹം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുമില്ല. അദ്ദേഹത്തെ പോലെ പലരുണ്ടാവും, പലര് ചേർന്ന് സംഘടിതമായിട്ടുള്ളൊരു നീക്കമായിട്ട് തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നതാണ്. മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിരിക്കാം. മറുനാടൻ മലയാളി പൂട്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഗുണമാകുമെന്നൊരു വിചാരത്തിലാവാം മറ്റു മാധ്യമങ്ങൾ കണ്ടടക്കുക. പക്ഷേ ഇതൊരു തുടക്കമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഞങ്ങളാണെങ്കിൽ നാളെ നിങ്ങളാകും എന്നുള്ളൊരു ബോധം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് നന്നായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളൊന്നും അത്തരത്തിൽ ഉള്ള ഒരു അവബോധത്തിലേക്ക് വന്നിട്ടില്ല. ആ കൊണ്ടുപോയ സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് പോലീസ് അത് കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ പാലിച്ചാണ് ചെയ്തത്. അവരത് കൃത്യമായിട്ട് ഓരോന്നും എഴുതി ലിസ്റ്റാക്കി ഒപ്പിട്ട് നമുക്കതിൻ്റെ കോപ്പി തന്നിട്ടുണ്ട്. നമ്മളിനി അത് കോടതിയിൽ സമർപ്പിച്ച് തിരിച്ചു കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഓഫീസ് തുറക്കേണ്ടെന്ന് വാർത്തകൾ പറഞ്ഞാണോ അതോ പേപ്പർ പറഞ്ഞതേ ഉള്ളൂ? അദ്ദേഹം ADGP പറഞ്ഞിട്ടുണ്ട്, നമ്മളിനി കേസ് കഴിയുന്നത് വരെ ഓഫീസ് തുറക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊരു വാക്കാലുള്ള നിർദ്ദേശമേ തന്നിട്ടുള്ളൂ. അല്ലാതെ അതൊരു പ്രൊസീജിയറായിട്ട് എനിക്ക് തോന്നിയില്ല.